വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ക്ലാസ് 10 സഭ പ്രേഷിത സമൂഹം, പാഠവെട്ട് സഭയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. പാഠം ശ്രദ്ധിക്കുക. അന്ത്യവിധി നാളിൽ ഈശോ നന്മ ചെയ്തവരെ തൻ്റെ വലതുവശത്തും തിന്മ ചെയ്തവരെ ഇടതുവശത്തും നിർത്തും. വലതുവശത്തുള്ളവരോട് അവിടുന്ന് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:34-36 വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വെറുമൊരു ക്ഷണമല്ല. പ്രത്യുത ദരിദ്രരിലുള്ള ഈശോയുടെ സവിശേഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കണമെന്നുള്ള അതിശക്തമായ പ്രബോധനമാണ്. പ്രവർത്തനനിരതമാകുന്ന വിശ്വാസം. പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ ആധ്യാത്മികവും ഭൗതികവുമായി ഉയർത്തുവാനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. സുവിശേഷ സന്ദേശം ഉൾക്കൊണ്ടവർക്കാർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവവചനം അതിനു നമ്മെ നിർബന്ധിക്കുന്നു. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം എന്ന് പൗലോസ് ലിഖ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഗലാത്യർക്കുള്ള ലേഖനം 5:6. ദൈവവചനത്തിൻ്റെ കാതൽ സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ അവരുടെ ആവശ്യങ്ങൾ സ്വന്തമെന്ന പോലെ കാണും. വേദനിക്കുന്നവരുടെ നേരെ കണ്ണടയ്ക്കാൻ അവന് സാധിക്കുകയില്ല. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് യാക്കോബ് സ്ലിഹായുടെ പ്രബോധനവും പ്രവർത്തനനിരതമായ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അതിനാൽ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ജീവകാരുണ്യ പ്രവൃത്തികൾ എന്ന് നാം മനസ്സിലാക്കണം. തൽക്കാൽ ആവശ്യത്തിനുള്ള പണമോ സാധനങ്ങളോ നൽകുന്നതിൽ ഒതുങ്ങുന്ന ഒന്നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഒരുവൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ സമർപ്പണമാണത്. പാവപ്പെട്ടവരുടെ സമുദ്ധാരണത്തിനായി യത്നിച്ച വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ മൊളോക്കോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കുഷ്ഠരോഗികളുടെ കഷ്ടതകളെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവരുടെ ഉന്നമനത്തിനായി സ്വയം സമർപ്പിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയൻ തുടങ്ങിയവർ ഇതിനുത്തമ ഉദാഹരണങ്ങളാണ്. കൽക്കത്തയിലെ തെരുവീഥികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥരെയും ആസന്നമരണരെയും ആശ്രമത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് വേണ്ടതൊക്കെ നൽകി സംരക്ഷിച്ച മദർ തെരേസയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉജ്ജ്വല മാതൃകയായി ശോഭിക്കുന്നു. സ്വന്തം സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും വെടിഞ്ഞ് സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി അഹോരാത്രം അധ്വാനിക്കുന്നവർ സഭയിൽ ഇന്നുമുണ്ട്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനടിസ്ഥാനം ഈശോ നൽകിയ മാതൃകയും പ്രബോധനങ്ങളുമാണോ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്? ഈശോ തൻ്റെ പരസ്യജീവിതകാലത്ത് പാപികളോടും രോഗികളോടും ആകുലരോടും പ്രത്യേക കാരുണ്യം കാണിച്ചിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുകയും പാപികൾക്ക് മോചനം നൽകുകയും ആകുലർക്ക് ആശ്വാസമേകുകയും ഈശോ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും അവിടുന്ന് തൻ്റെ പക്കലേക്ക് ക്ഷണിച്ചു. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവനാണ് നല്ല അയൽക്കാരനെന്ന് നല്ല സമറായൻ്റെ ഉപമയിലൂടെ പഠിപ്പിച്ച ഈശോ അതുപോലെ ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ആവശ്യക്കാരന് നേരെ കണ്ണടയ്ക്കുന്നത് നരകത്തിനർഹമാക്കുന്ന പാപമാണെന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണത്തിനെതിരാണ് ഈ അവഗണന. ഇവിടെ ഒരു പ്രവർത്തനമുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിൻ്റെ 2 വായിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക.
ബൈബിളെടുത്ത് വായിച്ച് അത് ആ പ്രവർത്തനം ചെയ്യുക. ശ്ലീഹന്മാരും ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ആദിമസഭയെ പരിശീലിപ്പിച്ചു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കിളർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദാരിദ്ര്യമനുഭവിക്കുന്ന സഭാസമൂഹങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിൽ ആദിമസഭ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:28-30 വാക്യങ്ങൾ. സഭയുടെ പ്രബോധനം. സാമൂഹിക നീതിയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സഭയ്ക്കുള്ള പങ്കിനെക്കുറിച്ചും ഉദ്ബോധിപ്പിക്കുന്ന അപ്പസ്തോലിക പ്രബോധനങ്ങൾ നിരവധിയാണ്. റേരും നൊവാരും, മാതാവും ഗുരുനാഥയും, ഭൂമിയിൽ സമാധാനം, മാനവ പുരോഗതി തുടങ്ങിയ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിലെല്ലാം ഇത് പ്രതിപാദിക്കുന്നുണ്ട്. സത്യത്തിലും നീതിയിലും സ്നേഹത്തിലും വ്യക്തിസ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ മാനവ പുരോഗതിക്കായി പരിശ്രമിക്കാൻ ഈ രേഖകൾ വഴി സഭ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ബേസിൽ, വിശുദ്ധ ക്രിസോസ്തോം തുടങ്ങിയ സഭാപിതാക്കന്മാർ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവൻ്റെയും വസ്ത്രം നഗ്നൻ്റെയും പാദുകങ്ങൾ നിഷ്പാദുകൻ്റെയുമാണ് എന്ന് വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്നു. ആവശ്യത്തിലധികമുള്ളതെന്തും നാളേക്ക് കരുതി വച്ചിരിക്കുന്നവ പോലും ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീട് പണിയുമ്പോൾ ഒരു മുറി ഈശോയ്ക്കായി നീക്കിവെക്കണം, അത് വഴിപോക്കർക്കും പവനരഹിതർക്കുമായി തുറന്നിടുകയും വേണം എന്ന് വിശുദ്ധ ക്രിസോസ്തോം ഉദ്ബോധിപ്പിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ നാം പുലർത്തേണ്ട ക്രൈസ്തവ മനസ്ഥിതിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തുന്ന മേഖലകൾ പലതാണ്. 1, അനാഥരും കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരുമായ കുട്ടികളും മുതിർന്നവരും. 2, മക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യമോ സഹായമോ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന വയോവൃദ്ധർ. 3, രോഗികളും മരണാസന്നരും. 4, അംഗവൈകല്യമുള്ളവർ. 5, ബുദ്ധിമാന്ദ്യം വന്നുപോയതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടവരും നിരാലംബരുമായവർ. 6, മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർ. 7, ചൂഷണത്തിനിരയാകുന്ന സ്ത്രീകളും കുട്ടികളും. 8, എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർ. 9, ദരിദ്രരും ഭവനരഹിതരും. 10, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരും. 11, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വേദനിക്കുന്നവർ. 12, ജയിൽവാസികളും ജയിൽ വിമുക്തരും അവരുടെ ആശ്രിതരും. ഇവിടെ രണ്ടാമതൊരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജീവകാരുണ്യ സ്ഥാപനം സന്ദർശിച്ച് അവിടുത്തെ സേവനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ സുവിശേഷ സന്ദേശത്തിൻ്റെ വെളിച്ചവുമായി സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വിവിധ തരത്തിൽ ദുഃഖമനുഭവിക്കുന്നവർക്കായി പ്രത്യേക സ്ഥാപനത്തിൻ്റെ സംവിധാനങ്ങളും സഭയിലുണ്ട്. അവ സേവനത്തിൻ്റെ പ്രകാശ ഗോപുരങ്ങളായി നിലകൊള്ളുന്നു. വൃദ്ധമന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, മാനസിക രോഗികളുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമുള്ള കേന്ദ്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ, ആശുപത്രികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും വേണ്ടിയുള്ള സംരക്ഷണ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. ഇവയിലൂടെ ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസങ്ങളോ സാമ്പത്തിക വേർതിരിവുകളോ കൂടാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരിലും ഈശോയുടെ മുഖം ദർശിച്ച് പരിചരിക്കാനും സഭ ശ്രദ്ധിക്കുന്നു. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് നമുക്കും ഈ രംഗത്ത് സേവനമർപ്പിക്കാൻ സാധിക്കും. ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് സമാഹരിക്കുന്ന സംഭാവനകൾ നൽകിയും ആതുരാലയങ്ങളും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും സന്ദർശിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:14-17 വാക്യങ്ങൾ
വായിച്ച് ധ്യാനിക്കുക. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. 1 യോഹന്നാൻ 3:18. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, രോഗികളിലും വൃദ്ധരിലും അവശതയനുഭവിക്കുന്നവരിലും അംഗവൈകല്യമുള്ളവരിലുമെല്ലാം നിന്നെ ദർശിച്ച് സഹായിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ തീരുമാനം. ആഡംബര വസ്തുക്കൾ വേണ്ടെന്ന് വെച്ച് ആ പണം കൊണ്ട് പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കും. സഭയോടൊത്തി ചിന്തിക്കാം. കാലം കടന്നുപോവുകയും സഭ വളരുകയും ചെയ്തതോടെ ഉപവിപ്രവർത്തനം സഭയുടെ സുപ്രധാനമായ പ്രവർത്തനങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഊദാശകളുടെ അനുഷ്ഠാനം, വചനപ്രഘോഷണം എന്നിവയോടൊപ്പം ഉപവിപ്രവർത്തനവും നിലനിന്നു. വിധവകളോടും അനാഥരോടും തടവിൽ കഴിയുന്നവരോടും രോഗികളോടും എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളിൽ കഴിയുന്നവരോടുമുള്ള സ്നേഹം ഊദാശകളുടെ ശുശ്രൂഷ പോലെയും സുവിശേഷ പ്രഘോഷണം പോലെയും സഭയ്ക്ക് സുപ്രധാനമായി തീർന്നു. ഊദാശകളും വചനവും സഭയ്ക്ക് ഉപേക്ഷിക്കാനാവുകയില്ലാത്തതുപോലെ തന്നെ ഉപവിപ്രവർത്തനവും അവൾക്ക് ഉപേക്ഷിക്കാനാവില്ല. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പരിശോധിക്കാം. 1. ജീവകാരുണ്യ പ്രവർത്തനം എന്നാൽ എന്ത്? എൻ്റെ ആൻസർ 60-ാമത്തെ പേജിൽ കിടപ്പുണ്ട്. 2-ാമത്തെ പാരഗ്രാഫ്: പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ ആധ്യാത്മികവും ഭൗതികവുമായി ഉയർത്തുവാനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. 2. സാമൂഹ്യ നീതിയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള സഭയുടെ പ്രധാനപ്പെട്ട പ്രമാണരേഖകളുടെ പേരെഴുതുക. അത് പേജ് 62 കിടപ്പുണ്ട്. 1. 2 മാതാവും ഗുരുനാഥയും. 3. 4 മാനവ പുരോഗതി. ഇവയാണ് സഭയുടെ പ്രധാനപ്പെട്ട പ്രമാണരേഖകൾ. 3. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ത്? അതിൻ്റെ ആൻസർ പേജ് 61 ശ്രദ്ധിക്കുക. ഈശോ തൻ്റെ പരിസ്ഥിതികാലത്ത് പാപികളോടും രോഗികളോടും ആകുലരോടും പ്രത്യേക കാരുണ്യം കാണിച്ചിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുകയും പാപികൾക്ക് മോചനം നൽകുകയും ആകുലർക്ക് ആശ്വാസമേകുകയും ഈശോ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ നല്ല സമറായൻ്റെ ഉപമയിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടു. ആവശ്യക്കാരന് നേരെ കണ്ണടയ്ക്കുന്നത് നരകത്തിനർഹമായ പാപമാണെന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിച്ചു. ഇങ്ങനെ ഈശോ നൽകിയ മാതൃകയും പ്രബോധനങ്ങളുമാണ് ഈശോയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. 4. പാവങ്ങളോടുള്ള സമീപനത്തിൽ വിശുദ്ധ ബേസിൽ, വിശുദ്ധ ക്രിസോസ്റ്റോ എന്നിവരുടെ പ്രബോധനങ്ങൾ ഇന്ന് എങ്ങനെ പ്രാവർത്തികമാക്കാം? അതിൻ്റെ ആൻസർ പേജ് 62. വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്നത് അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവൻ്റെയും വസ്ത്രം നഗ്നൻ്റെയും പാതുകങ്ങൾ നിഷ്പാതുകൻ്റെയുമാണ് എന്നാണ്. ആവശ്യത്തിലധികമുള്ളതെന്തും നാളേക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നവ പോലും ആവശ്യക്കാരനുമായി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ നമുക്ക് പ്രാവർത്തികമാക്കാം. വിശുദ്ധ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നത് വീട് പണിയുമ്പോൾ ഒരു മുറി ഈശോയ്ക്കായി നീക്കി വയ്ക്കണം, അത് വഴിപോക്കർക്കും ഭവനരഹിതർക്കുമായി തുറന്നിടുകയും വേണം എന്നാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ എന്തു ത്യാഗം ചെയ്തും സഹായിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുത്തും ഭവനരഹിതരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ നൽകിയും ശരീരം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സേവനങ്ങൾ നൽകിയും ആതുരാലയങ്ങളും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും സന്ദർശിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധ ക്രിസോസ്റ്റത്തിൻ്റെ പ്രബോധനത്തെ നമുക്ക് പ്രാവർത്തികമാക്കാം. 5. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തുന്ന മേഖലകൾ ഏവ? 62-ാമത്തെ പേജിൽ
അതാക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്ന്, അനാഥരും കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരുമായ കുട്ടികളും മുതിർന്നവരും. രണ്ട്, മക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യമോ സഹായമോ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന വയോവൃദ്ധർ. മൂന്ന്, രോഗികളും മരണാസന്നരും. നാല്, അംഗവൈകല്യമുള്ളവർ. അഞ്ച്, ബുദ്ധിമാന്ദ്യം വന്നുപോയതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടവരും നിരാലംബരുമായവർ. ആറ്, മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർ. ഏഴ്, ചൂഷണത്തിനിരയാകുന്ന സ്ത്രീകളും കുട്ടികളും. എട്ട്, എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർ. ഒൻപത്, ദരിദ്രരും ഭവനരഹിതരും. പത്ത്, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരും. പതിനൊന്ന്, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വേദനിക്കുന്നവർ. പന്ത്രണ്ട്, ജയിൽവാസികളും ജയിൽ വിമുക്തരും അവരുടെ ആശ്രിതരും. ഇങ്ങനെ 12 മേഖലകളിലാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തുന്നത്. ഇതോടെ പാഠം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000 പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.